എല്ലാവർക്കും ആക്റ്റീവ് ടീച്ചേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. ചാറ്റ് GPT കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ടീച്ചർമാർക്ക് ഈ ChatGPT എങ്ങനെ ഉപയോഗപ്രദമാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ ChatGPT ഉപയോഗിച്ച് നിങ്ങൾ ടീച്ചർമാർക്ക് നിങ്ങളുടെ ടൈമും എനർജിയും ഒക്കെ സേവ് ചെയ്യാം. എനിക്കറിയാം നിങ്ങൾ ടീച്ചർമാർ എല്ലാവരും നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ടീച്ചേഴ്സ് തന്നെയാണ്. എന്നിരുന്നാലും ഈ ChatGPT കൂടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ആദ്യം തന്നെ ക്രോമിൽ പോയിട്ട് ChatGPT എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോ ഇതുപോലെ വന്നു. എന്നിട്ട് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ലിസ്റ്റ് 5 ways ടീച്ചേഴ്സ് ക്യാൻ യൂസ് ChatGPT. എന്താണ് ഇതിന് ആൻസർ വരുന്നതെന്ന് നോക്കാം. അതായത് ടീച്ചർമാർക്ക് ഈ ChatGPT കൊണ്ടുള്ള 5 ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പറഞ്ഞു തരൂ എന്നാണ് ഞാൻ ChatGPT ചോദിച്ചത്. ദാ അതിന്റെ ആൻസർ ആണ് ഇപ്പൊ ഈ കാണിക്കുന്നത്. പിന്നെ നമുക്ക് ടീച്ചർമാർക്ക് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് ലെസൺ പ്ലാൻ. അപ്പൊ ഈ ലെസൺ പ്ലാൻ ChatGPT കൊണ്ട് നമ്മൾ ടീച്ചർമാർക്ക് എങ്ങനെ എഴുതിപ്പിക്കാം എന്ന് നോക്കാം. ക്രിയേറ്റ് എ ലെസൺ പ്ലാൻ ഫോർ ക്ലാസ് 5 EVS വാട്ടർ സൈക്കിൾ വിത്ത് വാം അപ്പ് ആക്ടിവിറ്റി. ഇത്രയും ഞാൻ ടൈപ്പ് ചെയ്ത് ഇതിൽ കൊടുത്തു. ദാ ക്ലാസ് 5 EVS വാട്ടർ സൈക്കിൾ എന്ന ലെസൺ പ്ലാൻ ദാ നമുക്കിവിടെ റെഡിയായി കിട്ടിക്കഴിഞ്ഞു. അതിന്റെ കൂടെ ഒരു വാം അപ്പ് ആക്ടിവിറ്റിയും ഉണ്ട്. ഇനി അടുത്തതായിട്ട് ഫോർ മാത്തമെറ്റിക്സ് ഫ്രാക്ഷൻസ് വിത്ത് വാം അപ്പ് ആക്ടിവിറ്റി. ഇത് ഞാൻ ChatGPT ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോ ദാ ഇതിന്റെ ആൻസറും വന്നു കഴിഞ്ഞു. ഇനി ലെസൺ പ്ലാൻ ഫോർ നാഷണൽ സിംബൽസ് ഓഫ് ഇന്ത്യ. ദാ അതിന്റെ ലെസൺ പ്ലാനും കൂടി വന്നു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് കൊടുക്കാൻ പോകുന്നത് ക്രിയേറ്റ് 3 games ഫോർ ടീച്ചിങ് ലാൻഡ്സ്കേപ്പ് ഓഫ് ഇന്ത്യ. അതാ അതിന്റെ ലെസൺ പ്ലാനും കൂടി വന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഈ ഇപ്പൊ പറഞ്ഞ ലെസൺ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്രിയേറ്റ് 5 short answer questions, 5 long answer questions, അതുപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, അങ്ങനെ എന്ത് നിങ്ങൾ ഈ ChatGPT ടൈപ്പ് ചെയ്ത് കൊടുത്താലും അതിന്റെ ഒക്കെ ആൻസർ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. ക്വസ്റ്റ്യനും കിട്ടും, ആൻസറും കിട്ടും. അപ്പൊ ChatGPT കുറിച്ചുള്ള ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും കൂടി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതും ഉപകാരപ്പെടും. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ടീച്ചർമാർക്ക് എന്തെങ്കിലും ഒരു ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.